ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ്. വേറൊന്നുമല്ല, തവ പനീറാണ് ഇത്. വെജിറ്റേറിയൻസിന് പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പനീർ ഉപയോഗിച്ച് ഒരു ഫ്രൈ ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസിയായി തന്നെ നമുക്കിതിനെ റെഡി ആക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത്. ഇനി ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്ക് ഹൈഫാറ്റ് ഡയറ്റിന് വേണ്ടി ഫിഷും മീറ്റും മാത്രം ഉപയോഗിക്കണം എന്നൊന്നുമില്ല, ഇതുപോലെ പനീർ ഉപയോഗിക്കാം. നമുക്ക് വളരെ ഈസിയായി ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തവ പനീർ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് പനീർ എടുക്കാം. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് പനീറാണ് ഉപയോഗിക്കുന്നത്. ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവിടെ ഞാൻ 2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള പനീറാണിത്. ഇതിനെ ഇതുപോലെ സ്ട്രിപ്സ് ആക്കി മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ക്യൂബാക്കിയും മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി നമുക്കൊരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് ഗരം മസാല പൗഡർ, 20 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം ഇവ എടുക്കാം. നമുക്കിതിനെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നല്ല എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല പൗഡർ ഓപ്ഷനൽ ആണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ സ്ട്രിപ്പ് ആക്കി വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പനീറിനെ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ പനീറിനെ പാൻ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറിനെ ഓരോന്നായി മാറ്റാം. കുറച്ച് ഗ്യാപ്പ് എല്ലാം വിടണം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് കഞ്ചസ്റ്റഡ് ആക്കരുത്, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. അധികം കനമില്ലാത്ത സ്ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഓവർ ഫ്രൈ ചെയ്യുകയും ചെയ്യരുത്. ഓരോ സൈഡും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ഈസിയായി തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പനീർ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രൈ ചെയ്ത് ഒരുപാട് സമയം ഇതിനെ പാനിൽ വെക്കരുത്. ഫ്രൈ ചെയ്ത് ഉടൻ തന്നെ പാനിൽ നിന്ന് മാറ്റണം. കുറച്ച് നാരങ്ങാനീര് ഒഴിക്കാം. ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടെ തന്നെ ഇത് സെർവ് ചെയ്യണം. ഇതിന്റെ മുകൾ ഭാഗം ക്രിസ്പിയാണ്, എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ LCHF വെജിറ്റേറിയൻ സ്പെഷ്യൽ തവ പനീർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിന് സാലഡിന്റെ കൂടെയെല്ലാം നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.